ഹായ് ഫ്രണ്ട്സ്, റൈസ് ആൻഡ് ഷൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ്. 100% നാച്ചുറലായിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് മിക്ക ആളുകളിലും കാണപ്പെടുന്നൊരു ആരോഗ്യ പ്രശ്നമാണ് ഉയർന്ന രക്തസമ്മർദ്ദം, അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ആരോഗ്യമുള്ളൊരു വ്യക്തിയുടെ നോർമൽ ബി പി എന്ന് പറയുന്നത് 120/80 ആണ്. അതൊരു 110/70 മുതൽ 140/90 വരെ ആ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എപ്പോഴാണ് നമുക്ക് ഹൈ ബി പി ആണെന്ന് പറയുന്നത്? നമ്മുടെ സിസ്റ്റോളിക് ബി പി 150 മുകളിലും ഡയസ്റ്റോളിക് ബി പി 90 മുകളിലും വരുമ്പോഴാണ് നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് പറയുന്നത്. അപ്പം അത്തരം സമയത്തൊക്കെ ഡോക്ടേഴ്സ് നമുക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അത് കഴിക്കാൻ ചില ആൾക്കാർക്കെങ്കിലും മടിയുണ്ടാവും. അത്തരം ആൾക്കാർ മരുന്ന് കഴിക്കാണ്ട് നാച്ചുറലായിട്ടുള്ള എന്തെങ്കിലും ഡ്രിങ്ക് കഴിക്കാനായിട്ട് വില്ലിംഗ് ആവും. അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പ്രഷർ കൺട്രോളിങ് ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കിത് എന്താണെന്ന് നോക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കുറച്ച് മല്ലിയില, ഒരു ഗ്ലാസ് ഡ്രിങ്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇത്രയും മല്ലിയില ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പകുതി ചെറുനാരങ്ങ, അത് മുഴുവനായിട്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്യും. ഒരു പകുതി ചെറുനാരങ്ങ ഞാൻ എന്തായാലും ഒഴിക്കെടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു മുഴുവൻ നെല്ലിക്ക, ഒരു മീഡിയം സൈസ് നെല്ലിക്കയാണ്, അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. 3 അല്ലി വെളുത്തുള്ളി, ഒരു ഗ്ലാസ് വെള്ളം ആയതുകൊണ്ട് നമ്മൾ 3 അല്ലി തന്നെ ധാരാളമാണ് കൂടാൻ കൂടണ്ട, കാരണം അതിൻ്റെ ഫ്ലേവർ കൂടും. ഇനി തേൻ, ഈ ഒരു ഡ്രിങ്കിലേക്ക് സ്വീറ്റ്നെസ് കൊടുക്കാനായിട്ട് തേനാണ് ഞാൻ എടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം, ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള വെള്ളം. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിയില, ഇഞ്ചി, നെല്ലിക്ക, വെളുത്തുള്ളി ഇവയെല്ലാം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. അപ്പം ഞാൻ അരിഞ്ഞു വെച്ചതെല്ലാം ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. കാരണം അത് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയാൽ മതി, വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. വെളുത്തുള്ളിയും നെല്ലിക്കയും ഇഞ്ചിയും മല്ലിയിലയും നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ഡ്രിങ്ക് എന്നുള്ള അളവിലേക്ക് നമുക്ക് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ കളറൊക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ചെറുനാരങ്ങയാണ്. ഒരു പകുതി ചെറുനാരങ്ങയോളം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കുരുവൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് വേണം അതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാനായിട്ട്. ഞാൻ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞു. നമുക്കതിൽ പിഴിഞ്ഞ് ചേർക്കാം. ഒരു പകുതി ചേർന്നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് തന്നെ ഡ്രിങ്കിലേക്ക് ധാരാളമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തത് ചേർക്കുന്നത് സ്വീറ്റായിട്ട് ഹണിയാണ്.
പാകത്തിന് നമ്മൾ ഒരു 1-3 സ്പൂണോളം നമുക്ക് ഇതിൽ ഹണി ചേർത്ത് കൊടുക്കാം. സ്വീറ്റ് അധികം വേണ്ടാത്ത ആൾക്കാർ ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചാൽ മതി. അല്ലാത്തവർക്ക് കുറച്ചും കൂടി ഒരു സ്വീറ്റ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പൂണോളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ പ്രഷർ കൺട്രോളിങ് ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണ് നമ്മുടെ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് അവയ്ക്ക് സാധിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് മല്ലിയിലയും നെല്ലിക്കയും. ഇവ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് വെസൽസിനെ ഡൈലേറ്റ് ചെയ്യുകയും അതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഓട്ടോമാറ്റിക്കലി ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതെന്ന്. അടുത്തതാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങ നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് വണ്ണം കുറയ്ക്കാനാണ്. അത് തന്നെയാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വണ്ണം കുറയുന്നതിലൂടെ നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുന്നു. അതുകൊണ്ട് നമ്മളിതിൽ എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ബി പി പലർക്കും പല രീതിയിലാണല്ലോ. അപ്പോൾ കൂടുതലുള്ള ആൾക്കാരുണ്ടാവും, കുറവുള്ള ആൾക്കാരുണ്ടായിരിക്കും. കൂടുതലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര എഫക്റ്റാണ്. കുറവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്നരാടം കഴിച്ചാൽ അത്രയും നല്ലത്. ഇത് അവർ സ്ഥിരം കഴിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ കൂടുതലുള്ള ആൾക്കാർ സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ബി പി നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഡ്രിങ്കിന് സാധിക്കും. ഇനിയൊരു ഡ്രിങ്ക് മാത്രം കഴിച്ചതുകൊണ്ട് നമ്മുടെ ബി പി കൺട്രോളിങ് ആവില്ല. ബി പി വരുത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അവയും കൂടി നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ബി പി കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ബി പി ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ബി പി ഉണ്ടായി, മക്കളായാൽ നമുക്കും ബി പി വരും. അതിനെ നമ്മൾ പറയുന്നത് പാരമ്പര്യം എന്നാണ്. ഇനി അതല്ലാണ്ട് ചില ഘടകങ്ങളുണ്ട് നമ്മൾ ബി പി ഉണ്ടാക്കുന്നതിന്. അതായത് ശരാശരി ഒരു മനുഷ്യൻ 6 മണിക്കൂർ ഉറങ്ങണം എന്ന് പറയും. ഈ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബി പി വരാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ലീഡ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ലൈഫിൽ കൂടുതൽ സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെൻഷനും കാര്യങ്ങളും ഉള്ള ഒരു ലൈഫാണ് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഭാവിയിൽ ബി പി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് കൊടുക്കുന്ന സോഡിയത്തിൻ്റെ അംശമെന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതും നമുക്ക് ബി പി ഉണ്ടാക്കുന്നതിനെ മെയിനായിട്ടുള്ളൊരു ഘടകമാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലും നമുക്ക് ബി പിയിൽ വേരിയേഷൻ കാണും. ഇനി അടുത്തതാണ് വണ്ണം. വണ്ണമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ബി പി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് പുകവലിയും മദ്യപാനവും. സ്ഥിരമായിട്ട് പുകവലിക്കുകയും മദ്യപിക്കുന്ന ആൾക്കാരാണ് ഈ ഡ്രിങ്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു എഫക്റ്റും കിട്ടില്ല. കാരണം പുകവലിയും മദ്യപാനവും അവരുടെ ബി പി ലെവല് ഹൈ ലെവലിലേക്ക് എത്തിക്കാന്നല്ലാണ്ട് കുറയ്ക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഡ്രിങ്ക് കഴിക്കുന്ന വ്യക്തികൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബി പി നല്ല കൺട്രോളിൽ നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ഡ്രിങ്ക് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബി പി നല്ല